കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. ഈ പ്രഭാതത്തിൽ നമ്മുടെ ചിന്താ വിഷയം ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. പുറപ്പാട് പുസ്തകം 1:12. എന്നാൽ അവർ പീഡിപ്പിക്കും തോറും ജനം പെരുകി വർദ്ധിച്ചു. അതുകൊണ്ട് അവർ ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. 1 ചിന്ത, ശത്രു പീഡിപ്പിക്കും തോറും ഇസ്രായേൽ മക്കൾ നിമിത്തം ശത്രു ഭയപ്പെട്ടു, പേടിച്ചു. ഇസ്രായേൽ മക്കൾ മിസ്രയീമിലായിരിക്കുകയാണ്. 70 പേരാണ് അവർ മിസ്രയീമിലേക്ക് വന്നത്. അവർ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ അവിടെ കഴിയുകയായിരുന്നു. എന്നാൽ ജോസഫിനെ അറിയാത്ത പുതിയൊരു രാജാവ് എഴുന്നേറ്റു. അവര് ദൈവജനത്തെ പീഡിപ്പിക്കുവാൻ തുടങ്ങി. ഇപ്പോൾ 70 പേര് പോയത് ജനം ഭയങ്കര ബാഹുല്യമുള്ള ശക്തിയുള്ളവരായി മാറി. അപ്പോൾ ഫറവോനും തൻ്റെ കൂടെയുള്ളവരും ഉപായത്തോടെ ദൈവജനത്തെ പീഡിപ്പിക്കുവാൻ തുടങ്ങി. അവർ പീഡിപ്പിക്കുമ്പോഴും ഇസ്രായേൽ മക്കൾ നിമിത്തം അവർ ഭയപ്പെടുന്നുണ്ട്, പേടിക്കുന്നുണ്ട്. കാരണം അവിടെയുള്ള ജനത്തെക്കാൾ ഇപ്പം ശക്തിയുള്ള ബാഹുല്യം കൊണ്ട് ബുദ്ധിയുണ്ട്, അവരെ കീഴ്പ്പെടുത്താൻ കഴിയുന്നവരാണ് ഇപ്പോൾ ഇസ്രായേൽ മക്കൾ. പക്ഷേ അവരെ ഉപായം കൊണ്ട് അവരെ തളർത്തിക്കളഞ്ഞു, ബുദ്ധി കൊണ്ട് അവരെ ക്ഷീണിപ്പിച്ചു. ശത്രു പീഡിപ്പിക്കും തോറും ശത്രുവിന് ഭയമുണ്ട്, ഇവൻ എന്തെങ്കിലും നമ്മെ ചെയ്യുമോ. ഹല്ലേലൂയ. 2 ചിന്ത, ജനം പെരുകും തോറും ഇസ്രായേൽ മക്കൾ നിമിത്തം പേടിച്ചു. ഇവർ പീഡിപ്പിക്കും തോറും ജനം പെരുകിക്കൊണ്ടിരുന്നു. എത്രത്തോളം ഇവർ തളർത്തുവാൻ നോക്കുന്നു, അതിനേക്കാൾ അപ്പുറത്ത് ദൈവജൻ തൻ്റെ ജനത്തെ വളർത്തി. നിങ്ങളുടെ ജീവിതത്തിൽ ശത്രു എവിടെയൊക്കെ നിങ്ങളെ തളർത്താൻ നോക്കുന്നു, ക്ഷീണിപ്പിക്കുവാൻ നോക്കുന്നു, ഒന്നുമില്ലാതാക്കാൻ നോക്കുന്നു, നിങ്ങളുടെ മനസ്സിനെ ക്ഷീണിപ്പിക്കുന്നുവോ, അവിടെ ദൈവം നിങ്ങളെ വളർത്തുന്ന ദൈവമാണ്. ഇസ്രായേൽ മക്കൾ പീഡിപ്പിക്കുവാൻ നോക്കി, പക്ഷെ ദൈവം തൻ്റെ ജനത്തെ പെരുക്കി. ദൈവം തൻ്റെ ജനത്തെ വർദ്ധിപ്പിച്ചു. പ്രഭാതത്തിൽ വിശ്വസിക്കുക, ശത്രു നിന്നെ ക്ഷീണിപ്പിക്കുമ്പോൾ നിന്നെ ദൈവം വളർത്തും. വളർത്തുക മാത്രമല്ല, നീ വളരുന്നത് കണ്ടിട്ട് ശത്രുവിന് ഭയവും പേടിയും അവനകത്തുണ്ടാകും. ഒരു ദൈവിക വിടുതൽ നമ്മുടെ കൂടാരങ്ങളുടെ അകത്ത് ദൈവം അയക്കട്ടെ. 3 ചിന്ത, ഇസ്രായേൽ മക്കൾ നിമിത്തം ഫറവോൻ മിശ്രയും പേടിച്ചു. എന്നാൽ ഇസ്രായേൽ മക്കൾ ഇത് ജനമറിയുന്നില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇസ്രായേൽ മക്കൾ നിമിത്തം ഫറവോൻ പേടിക്കുന്നുണ്ടെന്ന് ദൈവത്തിൻ്റെ ജനമായി ഇസ്രായേൽ അറിയുന്നില്ല. അവരെക്കുറിച്ച് 14 വാക്യത്തിൽ പറയുന്നു, അവർ ജീവനെ കൈപ്പാക്കി. അവർ ജീവിതത്തിൽ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവർ നിമിത്തം പേടിക്കുന്നുണ്ടെന്നോ, ഇസ്രായേൽ മക്കൾക്ക് അവർക്ക് കീഴ്പ്പെടുത്താൻ കഴിയുമെന്നോ ഒന്നും അവർ ചിന്തിക്കുന്നില്ല. മനസ്സുകൊണ്ട് അവർ തളർന്നുപോയി, ശരീരം കൊണ്ട് അവർ ക്ഷീണിച്ചു പോയി. ഈ പ്രഭാതത്തിൽ ദൈവമക്കളെ, നമുക്ക് പലതിനെയും പ്രാർത്ഥന കൊണ്ട്, ആരാധന കൊണ്ട്, വിശുദ്ധി കൊണ്ട് ജയിക്കാൻ കഴിയും. അവർ നമ്മെ, ശത്രു ഭയപ്പെടുന്നുണ്ട്, പക്ഷെ നമ്മളത് തിരിച്ചറിയുന്നില്ല. നമ്മുടെ അകത്തുള്ള ഒരു ദൈവശക്തിയെ, നമ്മുടെ അകത്തുള്ള ആ ബാഹുല്യത്തെ, നമ്മുടെ അകത്തുള്ള ശക്തിയെ, ബുദ്ധിയെ നമ്മൾ അറിയുന്നില്ലെങ്കിലും ശത്രു പേടിക്കുന്നുണ്ട്.
നമ്മളിലുള്ള ദൈവശക്തിയെ തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് യാത്ര ചെയ്യാം. പലരും നമ്മെ ഭയപ്പെടുന്നുണ്ട്. കർത്താവേ, ഇസ്രായേൽ മക്കൾ നിമിത്തം ഫറവോൻ ഭയപ്പെട്ടതുപോലെ ദൈവത്തിൻ്റെ ജനത്തിന് മുമ്പിൽ വലിയൊരു വർദ്ധനവ്, ശത്രു പീഡിപ്പിക്കും തോറും ഒരു വർദ്ധനവ് ദൈവം ഒരുക്കുന്നതിനായി സ്തോത്രം. ഇന്നത്തെ ഈ പ്രഭാതം അനുഗ്രഹമാക്കണം യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.